വെൽക്കം ഓൾ എല്ലാവർക്കും ഷുവർ ഷോട്ട് പി എസ് സി ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ വരുന്ന ഒരു ഭാഗമാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ വർക്കുകൾ അപ്പോൾ അതാണിന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ബേസിക് കാര്യമാണ് എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ എന്താണ് ഒരു ഉപഭോക്താവിന് മറ്റെല്ലാ ഉപഭോക്താക്കളുമായിട്ട് വിവരങ്ങൾ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എന്നിവ പങ്കുവയ്ക്കുന്നതിന് സഹായിക്കുന്ന പരസ്പരം ബന്ധിക്കപ്പെട്ട കമ്പ്യൂട്ടറുകളുടെയും ഉപകരണങ്ങളുടെയും ശേഖരമാണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇപ്പം അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ എന്താണ് പരസ്പരം ബന്ധിക്കപ്പെട്ട കമ്പ്യൂട്ടറുകളുടെയും ഉപകരണങ്ങളുടെയും ശേഖരമാണിതെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് ഏതാണ് അത് ഇൻ്റർനെറ്റാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻ്റർനെറ്റാണ് അതുപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ പ്രധാനമായിട്ടും മൂന്നായി തരംതിരിച്ചിരിക്കുന്നു അത് ലാൻ മാൻ വാൻ ഏതൊക്കെയാണ് ലാൻ മാൻ വാൻ ഇപ്പം ഇത് നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് ലാൻ എന്താണ് മാൻ എന്താണ് വാൻ എന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ലാൻ വാൻ അതുപോലെ മാൻ ഒരു ചെറിയ മേഖലയിൽ മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിലോ ഒരു ഓഫീസിലോ മാത്രം വ്യാപിച്ച് കിടക്കുന്ന നെറ്റ്വർക്കുകളാണ് ലാൻ എന്താണ് ഒരു ചെറിയ മേഖലയിൽ മാത്രം അല്ലെങ്കിൽ എന്താണ് ഒരു കെട്ടിടത്തിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ മാത്രമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന നെറ്റ്വർക്കുകളാണെന്താന്ന് പറയുന്നത് ലാൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ലാനിൻ്റെ ഫോം എന്താണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് ആ പേരിൽ തന്നെയുണ്ട് അല്ലെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് ഒരു ചെറിയ മേഖലയിൽ മാത്രം അല്ലെങ്കിൽ ഒരു ഓഫീസിൽ മാത്രമായിട്ട് വ്യാപിച്ച് കിടക്കുന്നതാണ് ലാൻ എന്ന് പറയുന്നത് ഇനി എന്താണ് മാൻ ഒരു കൂട്ടം ലാനുകൾ കൂടി ചേർന്നതും ഒരു സിറ്റിയിലോ കുറച്ച് വലിയ മേഖലയിലോ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണത് മാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കൂട്ടം ലാനുകൾ കൂടി ചേരും അപ്പോൾ എന്തായിരിക്കും അവസ്ഥ ഇപ്പോൾ ഒരു സിറ്റിയിൽ അല്ലെങ്കിൽ ഒരു വലിയ മേഖലയിലെ കമ്പ്യൂട്ടറുകൾ തമ്മിൽ എന്താണ് ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് മാൻ എന്ന് പറയുന്നത് ഇപ്പോൾ മാൻ എന്ന് വെച്ചാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് അപ്പോൾ ചോദിക്കാം ഫുൾ ഫോം ചോദിക്കാം ഇപ്പോൾ മാനിൻ്റെ ഫുൾ ഫോം എന്താണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ഓക്കെ ആണല്ലോ ലാൻ എന്ന് വെച്ചാൽ എന്താണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഇപ്പോൾ ഒരു സിറ്റി എന്നാണ് ഒരു മെട്രോപൊളിറ്റൻ സിറ്റി അപ്പോൾ അങ്ങനെ വിചാരിക്കുക അപ്പോൾ ആ സിറ്റിയിലെ കമ്പ്യൂട്ടറുകളെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്ക് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പഠിച്ചു വയ്ക്കാം ഇപ്പോൾ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് അപ്പോൾ ഉദാഹരണം നമ്മൾ പറഞ്ഞാൽ കേബിൾ അല്ലെ കേബിൾ ടി വി ഒരു ഉദാഹരണമാണ് ഇനി വാൻ ഡബ്ല്യു എ എൻ എന്താണ് വാൻ ഒരു രാജ്യം മുഴുവനായിട്ട് അല്ലെങ്കിൽ വൻ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളുടെ സൈറ്റുകൾ ഉൾപ്പെടെയോ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണെന്ന് പറയുന്നത് വാൻ എന്ന് പറയുന്നത് ഒരു രാജ്യം മുഴുവനായിട്ട് അല്ലെങ്കിൽ വൻ ബഹുരാഷ്ട്ര കമ്പനികളുടെ സ്ഥാപനങ്ങളുടെ സൈറ്റുകൾ ഉൾപ്പെടെ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണെന്ന് പറയുന്നത് വാൻ എന്ന് പറയുന്നത് വാനിൻ്റെ ഫോം എന്താണ് അതിൽ തന്നെയുണ്ട് വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലെ വൈഡ് എന്ന് വെച്ചാൽ എന്താണ് വിശാലമായ അല്ലെ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഒരു രാജ്യത്തെ മുഴുവനായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയും ഇപ്പോൾ ഉദാഹരണം നമ്മൾ പറഞ്ഞാൽ ടെലഫോൺ ലൈൻ സാറ്റ്ലൈറ്റ് ലിങ്ക് അതുപോലെ ഇൻ്റർനെറ്റ് തന്നെ നമുക്ക് പറയാൻ കഴിയും ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് വാനാണ് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് അതുപോലെ എ ടി എം ഫെസിലിറ്റികൾ നമ്മൾ എ ടി എം ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതെല്ലാം ഉപയോഗപ്പെടുത്തുന്നത് വാനാണ് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് ഓക്കെ ആണല്ലോ ഇനി ബ്രോഡ്ബാൻഡ് കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന വിനിമയ മാധ്യമമാണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് ബ്രോഡ്ബാൻഡ് കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന വിനിമയ മാധ്യമം ഏതാണ് അത് ഒപ്റ്റിക്കൽ ഫൈബറാണ് അതുപോലെ തന്നെ പാൻ ഉണ്ട് എന്നാണ് പാൻ ഇപ്പം ഈ അടുത്തിടെ നടന്ന പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് പാൻ ഒരു വ്യക്തിയുടെ കൈവശമുള്ള ഉപകരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് ആശയവിനിമയം സാധ്യമാക്കുന്ന നെറ്റ്വർക്കാണെന്ന് പറയുന്നത് പാൻ എന്ന് പറയുന്നത് ആണല്ലോ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് നമ്മൾ പറയും പേഴ്സണൽ എന്താണ് ഒരു വ്യക്തിയിൽ തന്നെ ഉള്ള ഉപകരണങ്ങൾ കൊണ്ട് ബന്ധിപ്പിച്ച് ആശയവിനിമയം സാധ്യമാക്കുന്ന നെറ്റ്വർക്കാണിത് പാൻ അപ്പം അതുകൂടി വെച്ചേക്കുക ഇതാണ് ലാൻ മാൻ വാൻ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഒരു മാർക്ക് കിട്ടുന്നതാണ് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് പഠിക്കേണ്ടതാണ് പ്രധാനപ്പെട്ട നെറ്റ്വർക്ക് ഉപകരണങ്ങൾ അതും സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ എന്താണ് ഹബ്ബ് സ്വിച്ച് ബ്രിഡ്ജ് അതുപോലെ ഗേറ്റ് വേ ഇതെല്ലാം എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് റിപ്പീറ്റർ എന്താണ് എന്താണ് റിപ്പീറ്റർ ദുർബലമോ താഴ്ന്ന നിലവാരത്തിലോ ഉള്ള സിഗ്നലുകളെ സ്വീകരിച്ച് തരം താഴ്ത്തപ്പെടാതെ കൂടുതൽ ദൂരത്തിൽ ഉയർന്ന ശേഷിയിലോ തലത്തിലോ പുനഃസംപ്രേഷണം ചെയ്യുന്ന ഇലക്ട്രോണിക് ഉപകരണമാണെന്ന് പറയുന്നത് റിപ്പീറ്റർ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ചിലപ്പോൾ ദുർബലമായിട്ടുള്ള സിഗ്നലുകളായിരിക്കും അല്ലെങ്കിൽ താഴ്ന്ന നിലവാരത്തിലുള്ള സിഗ്നലുകളായിരിക്കും അപ്പോൾ ഈ സിഗ്നലുകളെ സ്വീകരിച്ചിട്ട് ആ സിഗ്നലുകൾക്ക് എന്താണ് കൂടുതൽ ദൂരത്തിൽ അല്ലെങ്കിൽ ഉയർന്ന ശേഷിയിൽ പുനഃസംപ്രേഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണമാണെന്ന് പറയുന്നത് റിപ്പീറ്റർ എന്ന് പറയുന്നത് ഏതാണ് റിപ്പീറ്റർ പഠിച്ചു വെച്ചുക ഇനി അറ്റുന്യൂയേഷൻ എന്താണ് ഒരു അറ്റി ന്യൂയേഷൻ എന്ന് പറയുന്ന ഒരു എന്താണ് അറ്റി കേബിളിലൂടെ ദീർഘദൂരത്തിൽ സഞ്ചരിക്കുമ്പോൾ സിഗ്നലുകൾ ദുർബലമാകുന്ന അവസ്ഥയാണെന്ത് അറ്റിന്യൂവേഷൻ എന്ന് പറയുന്നത് ആണല്ലോ അപ്പോൾ കേബിളിലൂടെ ദീർഘദൂരത്തിൽ സഞ്ചരിക്കുമ്പോൾ സിഗ്നലുകൾ എന്ത് ചെയ്യുന്നു ദുർബലമാകുന്നു ഈ അവസ്ഥയാണ് അറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ അവസ്ഥയെ ഉയർന്ന ശേഷിയിലേക്ക് പുനഃസംപ്രേഷണം ചെയ്യുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പേര് നമ്മൾ പഠിച്ചൊന്നാണ് അത് റിപ്പീറ്റർ ആണ് ആണല്ലോ ഇനി ഹബ്ബ് ഇപ്പോൾ പ്രധാനമായിട്ടും ഉള്ളതാണ് ഹബ്ബ് ഒരു നെറ്റ്വർക്കിലെ എല്ലാ കേബിളുകളും ഒന്നിക്കുന്ന കേന്ദ്രസ്ഥാനമാണെന്ന് പറയുന്നത് ഹബ്ബ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റർ എന്നും പറയും അപ്പോൾ ഒരു നെറ്റ്വർക്കിലെ എല്ലാ കേബിളുകളും ഒന്നിക്കുന്ന കേന്ദ്രസ്ഥാനം ഒരു സെൻറ്റർ ആണ് ഒരു കേന്ദ്ര സ്ഥാനമാണെന്ന് പറയുന്നത് ഹബ്ബ് ആണല്ലോ ഇനി സ്വിച്ച് ഉണ്ട് എന്താണ് സ്വിച്ച് ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ ഒരു ലാനിനുള്ളിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്വിച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്നിലധികം കമ്പ്യൂട്ടറുകളെന്ത് ചെയ്യുന്നു ഒരു ലാനിൽ അല്ലെങ്കിൽ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനുള്ളിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്വിച്ച് ഇപ്പോൾ ഇത് നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നതാണ് സ്വിച്ച് വളരെ എളുപ്പമാണ് ഹബ് എന്താണ് ഒരു നെറ്റ്വർക്കിലെ എല്ലാ കേബിളുകളും ഒന്നിക്കുന്ന കേന്ദ്ര സ്ഥാനമാണ് എന്ന് പറയുന്നത് ഇനി ബ്രിഡ്ജ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് എന്താണ് ബ്രിഡ്ജ് രണ്ട് നെറ്റ്വർക്കുകളെ ഒരു ലോജിക്കൽ നെറ്റ്വർക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ് അപ്പോൾ നമുക്ക് ഈ പിക്ചർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും പിക്ചറിലെല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ രണ്ട് നെറ്റ്വർക്കുകളെ ഒരു ലോജിക്കൽ നെറ്റ്വർക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ് ഇപ്പം നമ്മൾ പഠിച്ചു ഹബ് എന്താണെന്ന് പഠിച്ചു സ്വിച്ച് പഠിച്ചു ബ്രിഡ്ജ് എന്താണെന്ന് പഠിച്ചു ഓക്കെ ആണല്ലോ ഇനി നമുക്ക് മറ്റൊന്ന് പഠിക്കാനുള്ളത് ഗേറ്റ് ആണ് എന്താണ് ഗേറ്റ് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗേറ്റ് വേ വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗേറ്റ് വേ ഇനി റൂട്ടർ എന്താണ് റൂട്ടർ ഐ പി അഡ്രസ് അടിസ്ഥാനമാക്കി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റൂട്ടർ അപ്പോൾ ഐ പി അഡ്രസ് അതു ഓർത്തിരുന്നാൽ മതി ഐ പി അഡ്രസ്സ് അടിസ്ഥാനമാക്കി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റൂട്ടർ ിത്രയും പഠിച്ചു റൂട്ടർ പഠിച്ചു ഗേറ്റ് വേ എന്താണെന്ന് പഠിച്ചു ബ്രിഡ്ജ് പഠിച്ചു സ്വിച്ച് എന്താണ് ഹബ് എന്താണ് ഇനി മോഡം എന്താണ് മോഡം ടെലഫോൺ ലൈനിലൂടെ വിവരങ്ങൾ കൈമാറാൻ കൈമാറാനുപയോഗിക്കുന്ന ഉപകരണമാണ് മോഡം ടെലിഫോൺ ലൈനിലൂടെ വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് മോഡമാണ് എന്താണ് മോഡത്തിൻ്റെ പൂർണ്ണരൂപം മോഡുലേറ്റർ ഡി എന്നാണ് മോഡുലേറ്റർ ഡിമോഡുലേറ്റർ മോഡത്തിൻ്റെ പൂർണ്ണ രൂപം ചോദിക്കാം മോഡുലേറ്റർ ഡി അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ സിഗ്നലുകൾ ആക്കിയും ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളാക്കിയും രൂപഭേദം വരുത്തുന്ന ഉപകരണവും മോഡമാണ് എന്താണ് അനലോഗ് സിഗ്നലുകളെ എന്ത് ചെയ്യുന്നു ഡിജിറ്റൽ സിഗ്നലുകളാക്കുന്നു അതുപോലെ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളാക്കിയും രൂപഭേദം വരുത്തുന്ന ഉപകരണമാണ് മോഡം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ഉപകരണങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് അതുപോലെ വൈഫൈ നമ്മൾ നോക്കി വെച്ചേക്കാം എന്താണ് വൈഫൈ വൈഫൈയുടെ പൂർണ്ണരൂപം വയർലെസ് ഫിഡിലിറ്റി എന്നാണ് വയർലെസ് ഫിഡിലിറ്റി എന്നാണ് വൈഫൈയുടെ പിതാവ് വിക്ക് ഹെയ്സ് ആണ് വിക്ക് ഹെയ്സ് ആണ് വിക്ക് ഹെയ്സ് ആണ് വൈഫൈയുടെ പിതാവ് വിക്ക് ഹെയ്സ് ആണ് അതുപോലെ നിശ്ചിത പരിധിയിലുള്ള ഒന്നിലധികം കമ്പ്യൂട്ടറുകൾക്കും സ്മാർട്ട് ഫോണുകൾക്കും ആയി ഒരേ സമയം ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിയുന്ന സംവിധാനമാണ് വൈഫൈ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ ഫോണിൽ എന്താണ് പലപ്പോഴും ഉപയോഗപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് വൈഫൈ സംവിധാനം ആണല്ലോ ഇപ്പോൾ വൈഫൈയുടെ പൂർണ്ണ രൂപമാണ് വയർലെസ് ഫിഡിലിറ്റി വൈഫൈയുടെ പിതാവാണ് വിക്ക് ഹൈസ് ഇപ്പോൾ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കേണ്ട മറ്റൊന്നാണ് നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ പ്രോട്ടോകോൾ പ്രോട്ടോക്കോൾ എന്താണെന്ന് പഠിക്കണം എന്താണ് നെറ്റ്വർക്കിൽ ഓരോ കമ്പ്യൂട്ടറുകളും പാലിക്കേണ്ട നിയമമാണ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഇപ്പം നെറ്റ്വർക്കിൽ ഓരോ കമ്പ്യൂട്ടറുകളും പാലിക്കേണ്ട നിയമമാണത് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നെറ്റ്വർക്കിൽ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അത് ചോദിച്ചിട്ടുണ്ട് ഒരു നെറ്റ്വർക്കിൽ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോളാണ് എഫ് ടി പി എഫ് ടി പി എന്താണ് എഫ് ടി പി ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ് പൂർണ്ണരൂപം ഇപ്പോൾ പലപ്പോഴും ഇതിൻ്റെയൊക്കെ പൂർണ്ണരൂപം ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഇമെയിൽ ഉണ്ടല്ലോ ഇമെയിൽ ഇമെയിൽ അയക്കുന്നതിനുള്ള പ്രോട്ടോകോളാണ് എസ് എം ടി പി അതും ചോദിച്ചിട്ടുള്ളതാണ് ഇമെയിൽ അയയ്ക്കുന്നതിനുള്ള പ്രോട്ടോക്കോൾ ഏതാണ് എസ് എം ടി പി ആണ് അപ്പോൾ എസ് എം ടി പിയുടെ പൂർണ്ണ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നാണ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ് എസ് എം ടി പി അതുപോലെ ഇമെയിലുകൾ സ്വീകരിക്കുന്നതിനുള്ള പ്രോട്ടോക്കോൾ ഉണ്ട് ഇമെയിൽ അയക്കുന്നതിനുള്ള പ്രോട്ടോക്കോളാണ് എസ് എം ടി പി ഇനി സ്വീകരിക്കുന്നതിനുള്ള പ്രോട്ടോക്കോളാണ് പോപ്പ് ത്രീ എന്താണ് പോപ്പ് ത്രീ പി ഒ പി ത്രീ പോപ്പ് ത്രീ എന്താണ് പോപ്പ് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ എന്താണ് പോപ്പ് എന്താണ് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ എന്നാണ് അതുപോലെ തന്നെ ഒരു നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ ഒരു നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് ടി സി പി അല്ലെങ്കിൽ ഐ പി ടി സി പി അല്ലെങ്കിൽ ഐ പി എന്താണ് ടി സി പി ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഇനി എന്താണ് ഐ പി ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഉള്ളൂ ഒരു നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് ടി സി പി അല്ലെങ്കിൽ ഐ പി അതുപോലെ ഇൻ്റർനെറ്റ് വഴിയുള്ള ആശയവിനിമയം സുരക്ഷിതമാക്കുന്നതിനുള്ള ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് എച്ച് ടി ടി പി എസ് എന്താണ് എച്ച് ടി ടി പി എസ് ഇൻ്റർനെറ്റ് വഴിയുള്ള ആശയവിനിമയം സുരക്ഷിതമാക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് എച്ച് ടി ടി പി എസ് അതുപോലെ മൊബൈൽ ഫോൺ പോലുള്ള വയർലെസ് ഉപകരണങ്ങളിൽ ഇൻ്റർനെറ്റ് ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് വയർലെസ് ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾ ഡബ്ല്യു എ പി എന്ന് പറയാറുണ്ട് വയർലെസ് ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾ എന്താണ് മൊബൈൽ ഫോൺ പോലുള്ള വയർലെസ് ഉപകരണങ്ങളിൽ ഇൻ്റർനെറ്റ് ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോളാണ് വയർലെസ് ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾ ഓക്കെ ആണല്ലോ ഇപ്പം ഇത്രയുമാണ് പ്രോട്ടോക്കോളുകളെ പറ്റി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ ലാൻ മാൻ വാൻ അതുപോലെ പ്രധാന നെറ്റ്വർക്ക് ഉപകരണങ്ങൾ ഹബ്ബ് സ്വിച്ച് ബ്രിഡ്ജ് ഗേറ്റ് വേ മോഡം റൂട്ടർ തുടങ്ങിയവയാണ് അതുപോലെ വൈഫൈ എന്താണെന്ന് പഠിച്ചു അതുപോലെ പ്രോട്ടോക്കോൾ എന്താണെന്നും പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ടോപ്പിക്കുകളാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ലഭിക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്